ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, COVID-19 അതായത് കൊറോണ വൈറസ് കേരളത്തിൽ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്നും ആ വ്യാപനം തടയാനായിട്ട് കേരളം എന്തൊക്കെ മാർഗങ്ങളാണ് എടുക്കുന്നതെന്നുള്ളത് വളരെ ലഘുവായിട്ടാണ് പറയുന്നത്. ആരെയും തന്നെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു തീർക്കും. ഈ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളം കൂടുതൽ ജാഗ്രത പാലിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ കർശനമായിട്ടുള്ള എന്താണ് നിയമങ്ങളാണ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊറോണ എന്ന് പറയുന്ന വിപത്തിനെ തടയുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ ഒത്തൊരുമയോടെ ഒരേ കൂട്ടായ്മയായിട്ട് ഇപ്പോൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ജനതാ കർഫ്യൂ പൂർണ്ണമായിട്ടും അനുസരിക്കാനാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്താണ് KSRTC സർവീസുകളൊക്കെ കുറച്ചു കൊണ്ടുവരികയാണ്, നിർത്തി കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ കടകളൊക്കെ അടച്ച് പൂർണ്ണമായിട്ടും ഇതിനെ എന്താണ് സ്വാധീനിക്കുമെന്ന് വ്യാപാര വ്യവസായ ഏകോപനവും എന്താണ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൊറോണ വൈറസിനെ എന്ത് ചെയ്യുന്നുണ്ട് നിയന്ത്രിക്കുന്നതിന് വളരെയധികം കരുതലോടെയും അതുപോലെ തന്നെ ജാഗ്രതയോടെയാണ് നമ്മുടെ ഭരണകൂടം ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് തിങ്കളാഴ്ച മുതൽ മെട്രോ സർവീസുകൾ രാവിലെ 6 മുതൽ 10 മണിവരെ 20 മിനിറ്റ് ഇടവിട്ടും 10 മുതൽ വൈകിട്ട് 4 മണിവരെ ഓരോ മണിക്കൂർ ഇടവിട്ടും വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണിവരെ ഓരോ 20 മിനിറ്റും ഇടവിട്ടായിരിക്കും സർവീസുകൾ നടത്തുന്നത്. തിങ്കളാഴ്ച മുതൽ വയനാട്ടിലെ എല്ലാ കടകളും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണിവരെ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ലോട്ടറികളും ഇപ്പോൾ നിർത്തിവെച്ചു. സംസ്ഥാനത്ത് ഇന്ന് മുതൽ 31 മാർച്ച് വരെയുള്ള ലോട്ടറികളുടെ നറുക്കെടുപ്പാണ് നിർത്തുന്നത്. അതുപോലെ തന്നെ 1 മാർച്ച് മുതൽ 14 വരെയുള്ള ലോട്ടറികൾ റദ്ദാക്കിയതായും അറിയിച്ചു. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കർശന നടപടികൾ ഏർപ്പെടുത്തി. 31 മാർച്ച് വരെ എല്ലാ ജീവനക്കാർക്കും അവധി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഈ ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും തുറന്നിടുന്നത് രാവിലെ 6 മണി മുതൽ 10 മണിവരെയും അതുപോലെ തന്നെ വൈകിട്ട് 5:30 മുതൽ 7 മണിവരെയും ആയിരിക്കും. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളൊക്കെ ചടങ്ങുകൾ മാത്രമായിട്ട് ചുരുക്കും. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പൊതുവായിട്ട് നടക്കുന്ന ബലി ചടങ്ങുകൾ ഒഴിവാക്കി. അതുപോലെ തന്നെ COVID-19 ജാഗ്രതാ നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ K.ഗോപാലകൃഷ്ണൻ അറിയിച്ചു. അതുപോലെ തന്നെ ജില്ലയിലെ പൊതുസ്ഥലങ്ങളിലും സ്വകാര്യയിടങ്ങളിലും ജനങ്ങൾ കൂട്ടം കൂടുന്നതിന് ദുരന്ത നിവാരണ നിയമപ്രകാരം എന്താണ് നിയന്ത്രണം ഏർപ്പെടുത്തി. അതുപോലെ തന്നെ വിദേശത്തു നിന്നൊക്കെ നാട്ടിലെത്തിയിട്ടുള്ളവർക്ക് എന്താണ് ഈ പറയുന്ന ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ള ക്വാറന്റീൻ നിർദ്ദേശം ലംഘിക്കാൻ പാടില്ലെന്നും കളക്ടർ അറിയിച്ചു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് തരണം ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചു നിന്ന് ഇതിനെ മറികടക്കാം. സോ സ്റ്റേ സേഫ്. അതുപോലെ തന്നെ എന്താ ആരും വീട്ടിൽ നിന്നും പുറത്തൊന്നും ഇറങ്ങാതെ വീട്ടിനകത്ത് തന്നെ മാക്സിമം ഇരിക്കുക, എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മാക്സിമം എന്താണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവ്വം.